അത്യുത നിലവിൽ നമുക്ക് ഒന്നുകൂടെ ഇത് ആവർത്തിച്ച് പറഞ്ഞാൽ ചൂരൽമലയിൽ അതിശക്തമായ മഴ തുടരുന്നു. രണ്ടാമത്തേത് പുഴയിലൂടെ വളരെ വലിയ രീതിയിലുള്ള നീരൊഴുക്ക്, വളരെ ശക്തമായ രീതിയിലുള്ള നീരൊഴുക്ക് തുടരുന്നു. മൂന്നാമത്തേത് താൽക്കാലികമായി മുണ്ടക്കയിലേക്കും ചൂരൽമലയിലേക്കും ബന്ധിപ്പിച്ചിരുന്ന താൽക്കാലിക പാലം, സൈനികർ നിർമ്മിച്ച പാലം, അതിന്റെ മുകളിലൂടെ വെള്ളം പോയി തുടങ്ങിയിരിക്കുന്നു. അതായത് ഇനി ഒരാൾക്ക് ഈ വെള്ളം ഇറങ്ങാതെ മറുകരയിലേക്ക് ഈ പാലത്തിലൂടെ പോകാൻ കഴിയില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ രക്ഷപ്രവർത്തനത്തിന് പോയിരുന്ന വഴിയാണ് നിലവിൽ അടഞ്ഞിരിക്കുന്നത്. ശക്തമായ മഴ പെയ്യുന്നതിനാൽ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണത്തിന് പ്രശ്നം. ഗുഹയിൽ അപ്പുറത്ത് ഒരുപാട് ആളുകൾ ഉണ്ട് താനും. രക്ഷാപ്രവർത്തനത്തിന് പോയവർ, രക്ഷാപ്രവർത്തനം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകർ, ഭക്ഷണവുമായി പോയ ആളുകളൊക്കെ നമ്മളെ ലൈവ് കൊടുക്കുന്ന കണ്ടിട്ട് രക്ഷാപ്രവർത്തകർ, സൈനിക ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മോട് പറയുന്നുണ്ട്, ആ പാലം മുങ്ങിയ കാര്യം ആവർത്തിച്ച് ലൈവിൽ പറയണം, അങ്ങോട്ടേക്ക് ആരോടും പോകരുത് എന്ന് പറയണം. ഈ പുഴയുടെ ഓരത്ത് രക്ഷാപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ വന്നവരുണ്ടെങ്കിൽ പുഴയുടെ ഓരത്ത് നിൽക്കരുത് എന്ന് ആവർത്തിച്ച് പറയണം എന്ന് നമ്മോടും പറയുന്നുണ്ട്. നിലവിൽ അത്യത് കൂടുതൽ ശക്തമാവുകയാണ് ഈ നീരൊഴുക്ക്. നമ്മൾ നോക്കി നിൽക്കെ നമ്മുടെ കൺമുന്നിലോടുകൂടിയാണ് അതിശക്തമായ രീതിയിൽ ഈ മലവെള്ളം പാഞ്ഞു പോകുന്നത്. കലങ്ങി മറിഞ്ഞ വെള്ളം, അതായത് ഉരുൾപൊട്ടി വന്നതിന്റെ അതേ പാതയിലൂടെ പല ഭാഗത്തായി ഒരു സെറ്റ് മാതൃകയിലും ക്യൂ മാതൃകയിലുമാണ് ഈ വെള്ളാറമല ജീവിതത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഉരുൾപൊട്ടി വെള്ളം ഒലിച്ചു പോകുന്നത്. ഈ ആകൃതിയിൽ മുഴുവൻ അതിശക്തമായ വെള്ളമാണ് വരുന്നത്. ഇത് രണ്ടും പല ഭാഗത്തു നിന്ന് വന്ന് സംഗമിക്കുന്ന ഒരു പ്രധാന കേന്ദ്രം നിലവിൽ ഈ ബെയ്ലി പാലം നിർമ്മിക്കുന്ന ആ പണ്ട് ഉണ്ടക്കയിലേക്ക് പാലം ഉണ്ടായിരുന്ന ചൂരൽമലയിലാണ്. അവിടെ എത്തുമ്പോൾ ഈ വെള്ളത്തിന്റെ ഭാവം കുറച്ചുകൂടെ മാറുകയാണ്, കൂടുതൽ ശക്തമായി ഒഴുകുന്നു. അങ്ങനെയുള്ള ഒഴുക്കാണ് പോയിട്ട് ആ താൽക്കാലിക പാലത്തിൽ കവിഞ്ഞ് ഒഴുകുന്നത്. നിലവിൽ അതുവഴി ആർക്കും നടക്കാൻ കഴിയുന്ന ഈ കറങ്ങളിൽ നിന്ന് ആൾക്കാരെ മാറ്റുകയും ചെയ്തു. പാലത്തിനരികെയുള്ള ബിൽഡിംഗിന്റെ സമീപം നിൽക്കരുതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, അവിടെ നിന്ന് ആൾക്കാരോട് മാറാനുള്ള അനൗൺസ്മെന്റുകൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നൽകുന്നുണ്ട്. ഇനി ഒരൊറ്റ നൂൽബന്ധം, ഒരൊറ്റ കയർബന്ധം മാത്രമേ മുണ്ടക്കയുമായിട്ടുള്ളൂ. അത് മൃതദേഹങ്ങൾ കടത്താൻ പരിക്കേറ്റ് വരെ മറുകരയിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കയറുകൾ കെട്ടിവലിച്ചുണ്ടാക്കിയ മാർഗമാണ്. അതിന്റെ കരയിൽ രക്ഷാപ്രവർത്തകർക്ക് നിന്നാൽ മാത്രമേ ഇരുഭാഗത്തേക്കും ആൾക്കാരെ സുഹൈൽ ജോഷി കൂടി ചൂരൽമലയിൽ നിന്ന് ചേരുന്നു. ജോഷി, വലിയ മഴയാണ്, വലിയ പ്രതിസന്ധിയാണ്, വീണ്ടും കുത്തൊഴുക്കാണ്, ബെയ്ലിപ്പാലത്തിന്റെ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു, താൽക്കാലിക പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്നു, ആകെ അവശേഷിക്കുന്നത് ഒരു വടമാണ്. അപ്പുറത്ത് ഒരുപാട് ആളുകൾ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. എന്താണ് ജോഷി സ്ഥിതി? സുഹൈല്, ജോഷിയെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല, സുഹൈലിന് തുടരാം. സുഹൈൽ, ഞാൻ ആശങ്ക പ്രകടിപ്പിച്ചത് അപ്പുറത്ത് വലിയ മഴ വീണ്ടും പെയ്യാനുള്ള സാധ്യത വയനാട്ടിലുണ്ട് എന്ന ആശങ്കയുണ്ട്. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിലും ഉരുൾപൊട്ടൽ കഴിഞ്ഞ ഇടത്ത് ഇപ്പോൾ നൂറുകണക്കിന് ആളുകളുണ്ട്, രക്ഷാപ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്, NDRF ഒപ്പം മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പുറത്തേക്ക് വരാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥാവിശേഷമാണ് അവിടെ ഉണ്ടായി വരുന്നതെന്ന് തോന്നുന്നു. ആ നിലയിലുള്ള ഗൗരവത്തിൽ അധികൃതർ ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുമെന്ന് കരുതാം. കൂടെ മരക്കരയിലേക്ക് കടക്കുകയാണ്. ഇത് തന്നെ വലിയ പ്രതിസന്ധിയാണ്. ഇവിടെ ഒന്ന് ബലത്തിൽ വലിച്ചു കെട്ടാൻ ഒരു മരം പോലുമില്ല. ഒരു JCB നിർത്തി JCB കയ്യിലേക്ക് കെട്ടിവലിച്ച് ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിനാണ് ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ കടത്തുന്നത്. അത്രയേറെ പ്രതിസന്ധി ഈ രക്ഷാപ്രവർത്തകരെ ബാധിച്ചിരിക്കുന്നു. അതിനിടയിലാണ് പെരുമട, അതിശക്തമായ മലവെള്ളപ്പാച്ചൽ. നമുക്ക് ലിറ്ററലി മലവെള്ളപ്പാച്ചൽ എന്ന് പറയാൻ പാകത്തിലുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിലവിൽ ചൂരൽമലയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മുണ്ടക്കയിൽ സമാനമായ മഴയുണ്ടോ എന്ന് ഉറപ്പില്ല, ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഒരുപാട് രക്ഷാപ്രവർത്തകരുണ്ട്. കാര്യമായ യന്ത്രങ്ങളിലും ഇറങ്ങി തെരഞ്ഞുള്ള പരിശോധന വീണ്ടും അപ്രായോഗികമാകുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഇനി ഏക യാത്രയും ഈ ബെയ്ലി പാലമാണ്, ആ നിർമ്മാണത്തിന്റെ വേഗമാണ്. ഇവിടെ ലൈറ്റുകളൊക്കെ സജ്ജീകരിച്ച് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു പക്ഷേ രാത്രിയിലും ഈ സാമഗ്രികൾ എത്തിയാൽ നിർമ്മാണത്തിന് വേഗം കൂട്ടാം എന്നുള്ള ഒരു ധാരണയുടെ പുറത്താകും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവുക. രണ്ട് ലോഡ് ഇതിന് വേണ്ടിയുള്ള ഈ ക്രോസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഇരുപ്പ് സാധനങ്ങളും കൂടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് രാത്രി ഇതിന്റെ മറ്റ് പ്രശ്നങ്ങളിലെങ്കിലും ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും അതിശക്തമായ മലവെള്ളപ്പാച്ചിൽ പുഴയിൽ ഉണ്ടായാൽ എത്രത്തോളം പുഴയോട് ചേർത്തുള്ള കരയിട്ടുള്ള പോലും പ്രവൃത്തികൾ സാധ്യമാവും എന്നുള്ള ചോദ്യമുണ്ട്. ഇങ്ങനെ മലവെള്ളം അതിശക്തമായി വന്നാൽ സമീപത്തുള്ള ഈ മണ്ണിനെയും കല്ലുകളെയും ഒക്കെ ഇളക്കി മാറ്റാനും വീട്ടുമൊഴുക്കി കൊണ്ടുപോകാനും ഇതിന് ശക്തിയുണ്ട്.
ഇന്ന് അതിനർത്ഥം കൂടുതൽ സങ്കീർണമാവും രക്ഷാപ്രവർത്തനം, പ്രത്യേകിച്ച് മുണ്ടക്കി ഭാഗത്തേക്ക് പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഴ തോരുന്ന ലക്ഷണമാണെങ്കിൽ നിലവിൽ കാണുന്നുമില്ല. മലയുടെ ഭാഗത്താണെങ്കിൽ നന്നായി മഴ പെയ്യുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു വാഹനം കൂടെ വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ പിക്ചർക്കാർ വരുമ്പോഴും അതിലൊരു മൃതദേഹം ഉണ്ടാകുന്നതാണ് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നത്. അതാണ് ദിവസം മുഴുവൻ നമ്മൾ കണ്ടത്. മറ്റൊരു പിക്ചർക്കാൻ കൂടി വരുന്നു. എന്താണ് അതിലുള്ളത്? മൃതദേഹമാണോ മറ്റു പ്രയാസപ്പെട്ട ആരെങ്കിലുമാണോ എന്താണോ എന്നൊന്നും അറിയില്ല. എന്തായാലും വലിയ പ്രശ്നം നിലവിൽ നേരിടുന്നു. ദുരന്ത രക്ഷാപ്രവർത്തകർക്ക് മറുകരയിൽ പ്രയാസങ്ങളില്ലാതെ എത്തുക എന്നുള്ളതാണ്. താൽക്കാലിക പാലത്തിൽ കവിഞ്ഞ് ആ പാലത്തിന്റെ മുകളിലൂടെ വെള്ളം ഒഴിക്കുവാൻ തുടങ്ങിയതോടുകൂടെ അതുവഴി ഒരാൾക്കും മറുകരയിലേക്ക് പോവാൻ കഴിയാത്ത അവസ്ഥ. മറ്റൊരു ഏക ആശ്രയം ഈ രണ്ട് കയറുകൾ കൊണ്ട് രണ്ട് കരയിൽ കെട്ടി രണ്ട് കരയിലേക്ക് കയറുകൾ വെച്ചുണ്ടാക്കിയ വിന്യാറസ് ഉപയോഗിക്കുന്ന ആ മുതിർന്നു വരാനുള്ള ആ വഴി മാത്രമാണ്. മഴ ചോരുന്നില്ല, മലവെള്ളം നന്നായി പാഞ്ഞു വരുന്നുണ്ട്. ആകെ നിലയിലൂടെ പ്രതിസന്ധിയാണ് ഈ ഏക ആശ്രയം.